നമസ്കാരം വിഴിഞ്ഞം തുറമുഖം വരുന്നതിന് മുന്നോടിയായി തലസ്ഥാനത്ത് നൈറ്റ് ക്ലബും പബ്ബും തുറന്ന് സർക്കാർ തിരുവനന്തപുരം വിമാനത്താവളത്തിനും വിഴിഞ്ഞം തുറമുഖത്തിനും ഒത്ത മധ്യത്തിലായി ഇഞ്ചക്കലാണ് സ്റ്റാർട്ടപ്പ് ലക്ഷറി ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡായ ഓഫോറി നൈറ്റ് ക്ലബ് തുറന്നത് ഇതിനു പുറമെ ടെക്നോ പാർക്കിലും നൈറ്റ് ക്ലബ് വരുന്നുണ്ട് തലസ്ഥാനത്തെ വമ്പൻ ബാർ രാജാവിന്റെ മകനാണ് നൈറ്റ് ക്ലബുകൾ നടത്തുന്നത് യമഹാസുരേന്ദ്രന്റെ മകനാണ് പിന്നിൽ അച്ഛൻ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായതിനാൽ ബിസിനസ് മക്കൾ ഏറ്റെടുക്കുകയായിരുന്നു ഇവർക്ക് സംസ്ഥാനത്തുടനീളം ബാറുകളും ഹോട്ടലുകളുമുണ്ട് തുറമുഖം വരുന്നതോടുകൂടി തലസ്ഥാനത്ത് നൈറ്റ് ക്ലബും പബ്ബും ഇല്ലെങ്കിൽ മെട്രോ സംസ്കാരം ഉണ്ടാകില്ല എന്നും തുറമുഖത്തിന് അതൊരു അനിവാര്യതയാണ് എന്നും വിലയിരുത്തിയാണ് സംസ്ഥാന സർക്കാരിന്റെ നടപടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നൈറ്റ് ക്ലബ്ബ് അതിരുകളില്ലാത്ത സൌഹൃദത്തിന്റെയും ആഘോഷത്തിന്റെയും അരങ്ങാണ് നാലായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടിയിൽ മൂന്ന് നിലകളിലായിട്ടാണ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര നിലവാരത്തുള്ള ഡാൻസ് ഫ്ലോറുകൾ ഭക്ഷണശാലകൾ കൂട്ടായ ആഘോഷങ്ങൾക്ക് പ്രത്യേക സൗകര്യം എന്നിങ്ങനെ നിരവധി പ്രത്യേകതകളും ഓഫോറി നൈറ്റ് ക്ലബിനുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കലാപരിപാടികൾ നടക്കും വാരാന്ത്യങ്ങളിൽ ബ്രാൻഡുകൾ ഉൾപ്പെടെ പ്രത്യേക പരിപാടികളും ഉണ്ടാകും സ്ത്രീ സൗഹൃദ ക്ലബായ ഓഫോറിയിൽ ബുധനാഴ്ചകളിൽ സ്ത്രീകൾക്കായി പ്രത്യേകം പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് അന്താരാഷ്ട്ര ശൈലിയിൽ ഒരുക്കിയിരിക്കുന്ന നൈറ്റ് ക്ലബ്ബ് തലസ്ഥാനത്തെ നൈറ്റ് ലൈഫിനും അനുബന്ധ വ്യവസായങ്ങൾക്കും ഉണർവേകമെന്നാണ് സർക്കാർ വിലയിരുത്തൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയും രാത്രി ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണിവരെയുമാണ് പ്രവർത്തന സമയം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം ടിക്കറ്റ് നിരക്ക് ഈടാക്കിയാണ് ക്ലബിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത് കൊച്ചിയിലടക്കം മറ്റ് നഗരങ്ങളിലും നൈറ്റ് ക്ലബുകൾ കൂടുതലായി തുറക്കാനാണ് നീക്കം ഐ ടി പാർക്കുകളിൽ പബ് അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു മറ്റ് ഐ ടി കേന്ദ്രങ്ങളിലുള്ള പബ് അടക്കമുള്ള സൗകര്യങ്ങൾ കേരളത്തിൽ ഇല്ല എന്നത് കുറവായിട്ടാണ് മുഖ്യമന്ത്രിയും വിലയിരുത്തിയത് ഐ ടി കമ്പനികളിലെ ജീവനക്കാരായ യുവത മറ്റ് കേന്ദ്രങ്ങളിൽ ലഭ്യമാകുന്ന സൗകര്യങ്ങൾ ഇവിടെയും ആഗ്രഹിക്കും സംസ്ഥാനത്ത് പുതിയ ഐ ടി കമ്പനികൾ സ്ഥാപിക്കാൻ തയ്യാറായി പ്രതിനിധികളെ എങ്ങോട്ട് അയക്കുമ്പോൾ പബ് അടക്കമുള്ള സൗകര്യങ്ങൾ ഇല്ല എന്നത് കുറവായി അവർ നൽകുന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഇത് പരിഹരിക്കാൻ സർക്കാർ നേരത്തെ തന്നെ ആലോചിച്ചു കേരളത്തിലെ ആദ്യ പബ്ബായ കൊച്ചി ഷിപ്പ്യാർഡിന് എതിർഭാഗത്തുള്ള ഹാബ വ്യൂ ഹൈ ഫ്ലൈ ബാർ എക്സൈസ് അടുത്തിടെ പൂട്ടിച്ചിരുന്നു വനിതകളെ ഉപയോഗിച്ച് മദ്യം വിതരണം ചെയ്തതിനെ തുടർന്നായിരുന്നു നടപടി രാത്രി പതിനൊന്ന് മുപ്പതിന് മദ്യം നൽകിയതിന്റെ ബില്ല് ഉദ്യോഗസ്ഥര്ക്ക് ലഭിച്ചതോടുകൂടിയാണ് നടപടിയെടുത്തത് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായ പ്രചാരണം ലഭിച്ചതോടുകൂടി വൻ തുക നൽകി പെൺകുട്ടികൾ ഉൾപ്പെടുന്ന സംഘം ഇവിടെ നൈറ്റ് പാർട്ടിക്ക് എത്തുന്നത് പതിവായിരുന്നു